ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നവേ എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കോളേജ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് നയഗ്ര ഫോൾസിലെ, കാനഡയിലെ നയഗ്ര ഫോൾസിലെ സെൻറ്റ് പാട്രിക് സ്കൂളിൽ എനിക്കൊരു പോസ്റ്റിംഗ് ഉണ്ടായി എഡ്യൂക്കേഷണൽ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോയി, ഞാൻ 4-ാം ക്ലാസ്സിൽ 4th സ്റ്റാൻഡേർഡിലുള്ള പിള്ളേരുടെ കൂടെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ആ 4-ാം ക്ലാസ്സിൽ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയാണ് നവേയ. അപ്പോൾ ഞാൻ ഈ കുട്ടി ഒത്തിരി ശ്രദ്ധിക്കുമായിരുന്നു. ഈ കുട്ടി മറ്റ് തൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി കെയർ ചെയ്യുന്ന, ഒത്തിരി സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി എന്തും സഹായിക്കാൻ എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ചെയ്യുന്ന ഒരു നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഞാനൊരു 2 മാസം ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത ആ ഒരു ടൈം കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ നിന്ന് പോകാനുള്ള സമയമായപ്പോൾ ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഇവിടുത്തെ സമയം കഴിഞ്ഞു, ഇനി നമ്മൾ കണ്ടെന്ന് വരത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന ദിവസം, അടുത്ത ആഴ്ചയിൽ ഇന്ന ദിവസമാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നവയ എന്ന് പറയുന്ന ഈ കൊച്ച് ഞാൻ പോകുന്ന ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്നെ മിസ്റ്റർ ബാബു എന്നാണ് വിളിക്കുന്നത്. മിസ്റ്റർ ബാബു, ഐ യു ലിവിങ് എന്ന് ചോദിച്ച് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് പിന്നെയും പോകും, പിന്നെയും ഇടയ്ക്ക് ഇൻ്റർവൽ ടൈം ആകുമ്പോൾ പിന്നെയും വരും, മിസ്റ്റർ ബാബു എന്ന് വന്ന് കെട്ടിപ്പിടിക്കും പോകും. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി, നല്ലൊരു സ്നേഹം, ആ കുഞ്ഞിന് എന്നോട് നല്ലൊരു സ്നേഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ പോകുന്ന ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കൊച്ച് ചോദിച്ചു, ഏത് സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാംഫോർഡ് സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ അപ്പോൾ താമസിക്കുന്ന സ്റ്റാംഫോർഡ് സ്ട്രീറ്റിലായിരുന്നു, നയഗ്ര ഫോൾസിൽ. അപ്പോൾ ഞാൻ അവിടെ ഇന്ന സ്ട്രീറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി എന്നോട് ചോദിച്ചു, മിസ്റ്റർ ബാബുവിൻ്റെ വാട്ട് ഈസ് യുവർ കാർ കളർ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലാക്ക്, എൻ്റെ വണ്ടിയുടെ കളർ ബ്ലാക്കാണ്, ഞാൻ ബ്ലാക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് വാട്ട് ഈസ് യുവർ ഹൗസ് കളർ, എൻ്റെ വീടിൻ്റെ കളർ എന്തുവാ? ഞാൻ പറഞ്ഞു, ഗ്രേ കളറാണ്. അപ്പം അതും കേട്ടു. എന്നിട്ട് എന്നെ ഒത്തിരി നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു. അത് പോയി, ഞാനും ആ ദിവസം കഴിഞ്ഞു ഞാനും ആ സ്കൂളിൽ നിന്ന് പോയി. ഞാൻ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു. ഒരു 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിയുന്ന ഒരു സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ കുറേ കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ച് ഇങ്ങനെ ഒരു ദിവസം രാത്രി വീട്ടിലിരിക്കുക. അപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ഡോറയിൽ ഇങ്ങനെ ഒരു ഡോറിങ്ങനെ മുട്ടുന്ന ശബ്ദം കേൾക്കുക. ഞാൻ പോയി ഡോറ് തുറന്ന് നോക്കി. ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഒരു കനേഡിയൻ ഒരു സ്ത്രീയും, ഒരു വൈറ്റ് സ്ത്രീയും, പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുമാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ ആരാണ്, എനിക്ക് ഇരുട്ടാണ്. പെട്ടെന്ന് ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലെ ഡോറിൽ അങ്ങനെ സ്ട്രേഞ്ചായിട്ട് ആരും വന്ന് നോക്കിയാറില്ല. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുക. പെട്ടെന്ന് ഒരു കുട്ടി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, മിസ്റ്റർ ബാബു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. അപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ഇത് ആരാണ് എന്താണ്. കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും തിരക്ക് പിടിച്ച് പലതും മറന്നങ്ങ് ജീവിക്കുന്ന ഒരു സമയം. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു, ഇത് ഞാൻ സെൻറ്റ് പാട്രിക് സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച നവേയാണ്. അപ്പോൾ എനിക്കങ്ങ് വലിയ സന്തോഷമായി, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഈ കുട്ടിയുടെ മമ്മി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവള് മിസ്റ്റർ ബാബുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാംഫോർഡ് സ്ട്രീറ്റിലാണ് താമസിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. കറുത്ത കളർ കാറാണ്, ബ്ലാക്ക് കളർ കാറാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിതുവഴി പലപ്പോഴും ഇങ്ങനെ നടന്നു കണ്ടുപിടിക്കാം, പക്ഷെ ഒരു വീടിൻ്റെ മുന്നിലും ബ്ലാക്ക് കളർ കാറ് പാർക്ക് ചെയ്തേക്കുന്ന കണ്ടില്ല. ഇന്ന് രാത്രിയിൽ ഞങ്ങളിങ്ങനെ ടിം ഹോട്ടൻസിലോട്ട്, ഒരു കോഫി ഷോപ്പിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി കണ്ടു. അപ്പോൾ നവയൻ പറഞ്ഞു, ഇത് ചിലപ്പോൾ മിസ്റ്റർ ബാബു വീടായിരിക്കും, കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ആൻഡ് ഷീ വാസ് ലിറ്ററലി ക്രൈയിങ്, ഭയങ്കര സന്തോഷം വളരും പോലും. ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ട് ഞാൻ ആ കുട്ടിയുടെ മമ്മിയോട് പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ അവളെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി. കുറേ ചോക്ലേറ്റ്സും കുറേ ടോയ്സും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. അന്നത്തെ ദിവസം ഞങ്ങൾ വളരെ നന്നായിട്ട് രാത്രി കുറേ നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്തു. പോയി കുഞ്ഞും എൻ്റെ മമ്മിയും തിരിച്ചു പോയി. അപ്പോൾ പെട്ടെന്ന് ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ദൈവം ഇങ്ങനെയാണ് ചോദിച്ചത്, ധനേശേ, നീ ഈ ചോക്ലേറ്റും ടോയ്സും ഒക്കെ മേടിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാണോ ഈ കൊച്ചു നിന്നെ തേടി വന്നത്? ഞാൻ പറഞ്ഞു, അല്ല കർത്താവേ, അവൾ എന്നെ കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം കൊണ്ടാണ് എന്നെ കാണാൻ വന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കാണാൻ വന്നത്. അപ്പോൾ എന്നെ പിന്നെയും ചിന്തിപ്പിച്ചു, അപ്പോൾ ഇതൊന്നും ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമെന്നല്ല, ഒരു പക്ഷേ അതിനെന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഇനി കണ്ടാൽ ഞാൻ ആ കുഞ്ഞിനെ തിരിച്ചറിയുമെന്ന് പോലും അതിനറിയത്തില്ല. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ അതിനെ വീട്ടിലോട്ട് അകത്തോട്ട് കയറ്റുമെന്ന് പോലും അതിനറിയത്തില്ല. പക്ഷേ അതിന് എന്നോടുള്ള ഒരു പ്യുവർ സ്നേഹം, ദൈവകൃപയാൽ അതിന് എന്നോട് തേന്നി, ആ സ്നേഹം കൊണ്ട് മാത്രമാണ് അതെന്നെ കാണാൻ വന്നത്. അപ്പോൾ ദൈവം എന്നെ പെട്ടെന്ന് ചിന്തിപ്പിച്ചൊരു കാര്യം, നീ എന്നെ സ്നേഹിക്കുന്നത് ഇതുപോലെയാണോ, എന്തെങ്കിലും നിനക്ക് നേടാൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകാനോ, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജോലി കിട്ടാനോ,
അല്ലെങ്കിൽ എനിക്കൊത്തിരി നന്മകൾ ഈ ലോകത്തിൽ നല്ല വലിയ വീടും കാറുകളും ഉണ്ടാകാനാണോ ഞാൻ, അല്ലെങ്കിൽ എനിക്കൊരു രോഗം എൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും മാറാൻ വേണ്ടിയിട്ടാണോ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്, ഞാൻ എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും റിവാർഡ്സ് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്, അതോ ഈ കുഞ്ഞു സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ദൈവം ഇങ്ങനെ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. എന്തുവാ ദൈവം അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു നിഷ്കളങ്ക മനസ്സില്ലാതെ, നമ്മുടെ മനസ്സിന് ശുദ്ധിയില്ല, വിശുദ്ധിയില്ലാത്തൊരു മനസ്സില്ലാതെ നമുക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ഈ വചനത്തിൽ, സത്യ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ യേശുവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ബലത്തോടെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഈ അനുഭവത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചത്, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതിഫലിച്ച് കൂടാതെ ചെയ്യണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോടെ ജീവിക്കണം എന്നുള്ളത്, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കാണുന്ന നിഷ്കളങ്കത ജീവിതത്തിൽ പ്രാപിക്കണം എന്നുള്ളത്. ഇനി കേട്ട ഈ അനുഭവത്തിലൂടെ, ഇന്ന് അവയുടെ സ്റ്റോറിയിലൂടെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം.